ത് അപ്പൊ തിരുമേനി, നമ്മള് ജൂലൈ 13-ാം തീയതി ചെയ്ത പൂജയില് എന്റെ കാര്യങ്ങളെല്ലാം നടന്ന്, എന്റെ ഫാമിലി പ്രോബ്ലം ഉണ്ടായിരുന്നത് ജൂലൈ 13-ാം തീയതി കലശ പൂജ ചെയ്ത് അതിൽ എന്റെ കാര്യങ്ങൾ ഒരാഴ്ചക്കകം റെഡിയായി. ഇനി എനിക്ക് ഒരു വീടും പെരയിടം വാങ്ങാനുള്ള ഇതിലാണ്, അത് പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥനയിലാണ്. അപ്പൊ ഞാനിത് ദേവസ്ഥാനത്തെ കുറിച്ച് അറിയുന്നത് യൂട്യൂബിൽ കണ്ടിട്ടാണ്. യൂട്യൂബിൽ കണ്ട് സ്വാമിയെ വിളിച്ച് സംസാരിച്ച് യൂട്യൂബ് വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് സംസാരിച്ചപ്പോൾ ഇന്ന കണക്ക് ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ അത് ചെയ്ത് അതിന് ശേഷം പൂജ ചെയ്ത് ജൂലൈ 13-ാം തീയതിയാണ് പൂജ ചെയ്തത്. അതിൽ എൻ്റെ പ്രോബ്ലങ്ങളെല്ലാം ക്ലിയറായി. ഇനി എനിക്ക് വീടും പെരയിടവും വാങ്ങാനുള്ള ഇതിലാണ്, അത് പൂജയിലിരിക്കുകയാണ്. അതിൽ എൻ്റെ കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞ് ഇനി നടക്കുമെന്നുള്ള വിശ്വാസമുണ്ട്. അത് ദേവസ്ഥാനത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. സ്വാമിയോടും ദേവസ്ഥാനത്തോടും എന്നും നന്ദിയും കടപ്പാടുമേ ഉള്ളൂ. അത് നടക്കും, 100% നടക്കും ട്ടാ. അതിന് അത് വീടും പുരയിടല്ലേ, കുറച്ച് സമയമെടുക്കില്ലേ? അങ്ങനെ അഞ്ചന മണി കട്ടിലും നല്ല പഞ്ഞാണി തേർമത്തമ അഞ്ചന പർവിതം പോലെ മങ്ക കിടപ്പു കാണുന്നേ. അഞ്ചന മണി കട്ടിലും നല്ല പഞ്ഞാണി തേർമത്തമേ അങ്ങനെ അമ്പ പോലും കിടപ്പു കാണുന്നേ. കുന്നത്ത് കൊന്ന പൂത്ത പോലെ പയനാടൻ മഞ്ഞൾ പോലെ കുഴൽ മുടി മങ്കാത്തന്റെ മുഖമഴകാണേ. കുന്ന പൂത്തതു പോലെ അങ്ങനെ അങ്ങനെ അമ്പ പോലെ കുഴൽ മുടി മങ്കത്തമ്പുരട്ടി തന്റെ മുഖമഴകാണേ. കാർമേഘങ്ങളെ വെല്ലുന്ന നല്ല കാർ കൂന്തല ബ്രഹ്മ